Hi friends, welcome back to our channel. Ini namukku nalloru irani pola undakiyalo. Enikku vibhavathine petti onnu arayillayirunnu to. Pakshe kandakkappo enikku onnu undakkan ennu thoni. Adu kaaranam undakki nokkiyathu nalla taste ulla oru recipe thanneyanu idu. Ningalum ellavarum onnu try cheythu nokku. Adinu munpu ningal ende channel aadyamayittanu kaanunnathengil like cheyyuka, share cheyyuka, subscribe cheyyuka. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ കൂടി പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഫിനെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് ഒരു അര മണിക്കൂർ വെക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ശർക്കരയും ചേർത്ത് നമുക്ക് ബീഫിനെ ഒന്ന് മസാല ചേർത്തെടുക്കാം. ഇപ്പോ നമ്മുടെ ബീഫ് മസാലയൊക്കെ തേച്ച് അര മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ബീഫിനെ പൊരിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നതാണ് ട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് സബോള ഇട്ട് വഴറ്റി കൊടുക്കുക. സബോള നന്നായി വഴറ്റിയതിനു ശേഷം അതിലേക്ക് പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇവ മൂന്നും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റി എടുക്കാം. ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം ഒരര ഗ്ലാസ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിലേക്ക് ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് നേരം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി പൊളയ്ക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ടയും ഒരു ബൗൾ മൈദയും പിന്നെ അതിലേക്ക് വേണ്ട വെള്ളത്തിന് പകരം പാലാണ് ചേർക്കുന്നത്. കുറച്ച് പാലും ഒരു ടീസ്പൂൺ കുരുമുളകും ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് എനിക്കൊരു വലിയൊരു അമൾ പറ്റിയത് കണ്ടത്. ഇതിൻ്റെ മെയിൻ സംഭവമായ ലാസ്റ്റത്തെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ പോയി. എന്തായാലും ബാക്കിയെല്ലാ വീഡിയോയും കിട്ടിയില്ലേ. ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എന്തായാലും പിടികിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ മാവ് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായി നമ്മുടെ ബീഫിൻ്റെ റോസ്റ്റ് കൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ബാക്കി മാവ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറാനിപ്പോള തയ്യാറായി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ പോയില്ലേ, നിങ്ങളെ കാണിക്കാനും വയ്യ. എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കും കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, കഴിക്കാൻ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.